കണ്ണൂർ തലശ്ശേരി കുടക്കുളം സ്വദേശി വേലായുധൻ വീടിനോട് ചേർന്നുള്ള ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നും തേങ്ങ പറക്കുന്നതിനിടയിലാണ് കഴിഞ്ഞയാഴ്ച ബോംബ് പൊട്ടി മരിച്ചത്. സ്ഥിരമായി തേങ്ങയെടുക്കാറുള്ള സ്ഥലത്ത് നിന്നും ഒരു സ്റ്റീൽ പാത്രം കിട്ടുകയും അതിൽ എന്താണെന്നറിയാനുള്ള കൗതുകത്തിൽ തുറന്നു നോക്കുകയും ചെയ്തപ്പോഴാണ് പൊട്ടിത്തെറിയുണ്ടായത്. അതൊരു ബോംബായിരിക്കുമെന്ന് ആ വയോധികൻ ഒരിക്കലും കരുതിയിരിക്കില്ല. കണ്ണൂരിലെ രാഷ്ട്രീയ പകയിൽ പൊട്ടിത്തെറിക്കുന്ന ബോംബുകളെ പറ്റി എത്രയോ കാലമായി കേരളം ചർച്ച ചെയ്യുന്നുണ്ട്. വേലായുധനെ പോലെ എത്രയോ നിരപരാധികൾക്ക് ജീവനും ജീവിതവും നഷ്ടമായിട്ടുണ്ട്. എന്നിട്ടും കണ്ണൂരിലെ ബോംബ് നിർമ്മാണത്തിന് ഒരു കുറവും വന്നിട്ടില്ല എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. നിരപരാധികളോ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നവരോ സ്ഫോടനത്തിൽ കൊല്ലപ്പെടുമ്പോൾ മാത്രമാണ് അത് വാർത്തയാകാറുള്ളത്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായക സ്ഥാനമുണ്ടായിരുന്ന കണ്ണൂരിനെ വെട്ടിയും കുത്തിയും ബോംബെറിഞ്ഞും മനുഷ്യരെ കൊല്ലുന്ന പാർട്ടി ഗ്രാമങ്ങളുടെ നാടാക്കി നിലനിർത്തുന്നതിൽ എല്ലാ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾക്കും പങ്കുണ്ട്. CPMനും RSSനുമുള്ള പങ്ക് കുറച്ച് കൂടുതലാണ്. അക്രമ രാഷ്ട്രീയത്തിന് അറുതി വരുത്താൻ വേണ്ടി ശ്രീ എം എന്നറിയപ്പെടുന്ന യോഗാചാര്യന്റെ മധ്യസ്ഥതയിൽ CPM RSS നേതൃത്വങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചർച്ച നടത്തിയിരുന്നു. അതിന്റെ ഫലമായി കുറെ കാലത്തേക്ക് സംഘർഷരഹിതമായ അന്തരീക്ഷം ഉണ്ടായതായി ഇരു നേതൃത്വങ്ങളും സമ്മതിക്കുന്നുണ്ട്. എന്നാൽ വേലായുധന്റെ മരണവും തെരഞ്ഞെടുപ്പ് കാലത്ത് പാനൂരിൽ നടന്ന സ്ഫോടനത്തിൽ CPM പ്രവർത്തകൻ കൊല്ലപ്പെട്ടതുമെല്ലാം ബോംബ് രാഷ്ട്രീയം കണ്ണൂരിന്റെ മണ്ണിൽ ഇപ്പോഴും ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്ന് സൂചനകളാണ് നൽകുന്നത്. ഇക്കഴിഞ്ഞ April 5 പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് CPM പ്രവർത്തകരാണ് ബോംബ് നിർമ്മിച്ചതെന്ന വസ്തുത പാർട്ടി അംഗീകരിക്കാൻ തയ്യാറായതേയില്ല. അതേസമയം സമാന രീതിയിൽ 2015 June ചെറ്റക്കണ്ടിയിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട CPM പ്രവർത്തകർക്കായി പാർട്ടി രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കുന്ന വാർത്ത പുറത്തുവരികയുണ്ടായി. സംഭവം വിവാദമായപ്പോൾ രക്തസാക്ഷികൾ തന്നെ എന്ന തലക്കെട്ടോടെ കുറിച്ച ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മുതിർന്ന CPM നേതാവ് P.ജയരാജൻ ഇതിനെ ന്യായീകരിക്കുകയുണ്ടായി. സംഘർഷം കുറഞ്ഞെങ്കിലും പാർട്ടിയുടെ സമീപനത്തിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത്. നിരവധി CPM RSS കോൺഗ്രസ് പ്രവർത്തകർ ബോംബ് നിർമ്മാണത്തിനിടയിൽ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ബോംബ് നിർമ്മിച്ച് ചെറുപ്പക്കാർ ഈ വിധം കൊല്ലപ്പെടുന്നതിനെ തടയേണ്ട തിരുത്തേണ്ട പാർട്ടി നേതൃത്വങ്ങൾ പരസ്പരം പഴിചാരി പ്രശ്നത്തെ ലഘൂകരിക്കുകയാണ് പതിവ്. ഇത്തരത്തിൽ ബോംബ് പൊട്ടി പരിക്കേറ്റാൽ Explosive Act 3-4 പ്രകാരം സ്ഫോടക വസ്തു അശ്രദ്ധമായി കൈകാര്യം ചെയ്ത് ജീവനും വസ്തുവകകൾക്കും അപകടമുണ്ടാക്കി എന്നാണ് കേസ്. മരിച്ചാൽ Explosive Act 4-5 പ്രകാരമാണ് കേസ്. അസ്വാഭാവിക മരണം രജിസ്റ്റർ ചെയ്യും. എന്നാൽ ഒരു കേസിലും പ്രതികളെ കണ്ടെത്താൻ കഴിയാറില്ല എന്ന് മാത്രമല്ല, പല കേസുകളും അന്വേഷണം നിലച്ചതോ അവസാനിപ്പിച്ചതോ ആയ നിലയിലാണ്. പാർട്ടികളുടെ പ്രാദേശിക ശക്തി കേന്ദ്രങ്ങളിലാണ് ഇത്തരം സ്ഫോടനങ്ങൾ പതിവായി നടക്കാറുള്ളത്. പാർട്ടി നേതൃത്വത്തിന് ഇത് അറിയുമെങ്കിലും ഇടപെടാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. എപ്പോൾ വേണമെങ്കിലും ഒരു സ്ഫോടനം ഉണ്ടാകാമെന്ന ഭീതിയിലാണ് ഈ ഗ്രാമങ്ങളിൽ മനുഷ്യർ ജീവിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കണ്ണൂരിൽ കണ്ടെത്തിയത് 252 ബോംബുകളാണ്. 6 മാസത്തിനിടയിൽ 15 ബോംബുകൾ കണ്ടെത്തി. ഇതെല്ലാം ചില സ്ഫോടനങ്ങളെ തുടർന്ന് നടക്കുന്ന അന്വേഷണങ്ങളുടെ ഭാഗമായി കണ്ടെത്തിയവ മാത്രമാണ്. 3 വർഷത്തിനിടയിൽ 8 സ്ഫോടനം ഉണ്ടാവുകയും ചെയ്തു. പാനൂർ സ്ഫോടനം ഉൾപ്പെടെ നാടൻ ബോംബ് നിർമ്മാണത്തിനിടെ 1998 ശേഷം മരിച്ചത് 10 പേരാണ്. എതിർപാർട്ടിക്കാരനെ ലക്ഷ്യമിട്ട് നിർമ്മിക്കുന്ന ബോംബുകൾ നിരപരാധികളുടെ ജീവിതം തകർത്ത സംഭവങ്ങളും നിരവധിയാണ്. 1998 April 18 പാനൂരിൽ സ്റ്റീൽ ബോംബ് പൊട്ടി 9-കാരി നാടോടി ബാലിക സൂര്യകാന്തിയുടെ ഇടതു കണ്ണും കൈപ്പത്തിയും തകർന്നിരുന്നു. 1998 October 24 അരയാക്കൂരിൽ സ്റ്റീൽ ബോംബ് സ്ഫോടനമുണ്ടായി 4 കുട്ടികൾക്ക് പരിക്കേറ്റു. 1998 October 26 പാനൂരിൽ ബോംബ് സ്ഫോടനം ഉണ്ടാവുകയും തമിഴ്നാടോടി സംഘത്തിലെ 7-വയസ്സുകാരൻ അമാവാസിയുടെ കൈപ്പത്തി തകരുകയും കണ്ണിന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 2000 September 27 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ദിവസം RSS പ്രവർത്തകർ വലിച്ചെറിഞ്ഞ ബോംബ് പൊട്ടി വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന അസ്മ എന്ന 1-ാം ക്ലാസ്സുകാരിയുടെ കാലുകളാണ് നഷ്ടമായത്. 2015 ധർമ്മടം സ്വാമിക്കുന്ന് സ്വദേശിയായ കോൺഗ്രസ് പ്രവർത്തകൻ സജീവൻ പിടഞ്ഞു വീണ് മരിച്ചത് വിറകു ശേഖരിക്കുന്നതിനിടെ ബോംബ് പൊട്ടിയാണ്. കയ്യിലുണ്ടായിരുന്ന കത്തി സ്റ്റീൽ ബോംബിൽ തട്ടി പൊട്ടിത്തെറിക്കുകയായിരുന്നു. 2023 July 6 മട്ടന്നൂരിൽ സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിച്ച് അസം സ്വദേശികളായ അച്ഛനും മകനും മരിച്ചിരുന്നു.
2023 December 24 തലശ്ശേരി പാട്ടിയത്ത് ആക്രി സാധനങ്ങൾക്കിടയിൽ നിന്നും സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിച്ച് പരിക്കേറ്റ അസം സ്വദേശി തന്റെ തകർന്ന കൈയുമായാണ് തിരികെ നാട്ടിലേക്ക് പോയത്. അയാൾക്കൊപ്പം ഉണ്ടായിരുന്ന രണ്ട് മക്കൾക്കും പരിക്കേറ്റിരുന്നു. 2022 തോട്ടടയിൽ വിവാഹ സംഘത്തിനൊപ്പം എത്തിയവർ നടത്തിയ ബോംബേറിൽ യുവാവ് കൊല്ലപ്പെട്ടിരുന്നു. ടിഫിൻ പാത്രത്തിലും ഐസ്ക്രീം ബോളിലും സ്ഫോടക വസ്തുക്കളും കുപ്പിച്ചില്ലും ആണിയും ബ്ലേഡും നിറച്ചാണ് ഈ ബോംബുകൾ ഉണ്ടാക്കുന്നത്. ഉള്ളിലെന്തെന്നറിയാനുള്ള കൗതുകമാണ് ഭൂരിഭാഗം സ്ഫോടനങ്ങളിലും കുട്ടികൾ ഉൾപ്പെടെയുള്ള നിരപരാധികളെ ഇരകളാക്കിയത്. കുട്ടികൾ, ആക്രി സാധനങ്ങൾ എടുത്ത് ഉപജീവനം കണ്ടെത്തുന്നവർ, കൂലിപ്പണിയെടുക്കുന്ന ഇതര ദേശ തൊഴിലാളികൾ, തൊഴിലുറപ്പ് ജോലിയിൽ ഏർപ്പെടുന്നവർ എന്നിങ്ങനെ എത്രയോ മനുഷ്യർ ദുരിതപൂർണമായ ജീവിതം തുടരുകയാണ്. ബോംബ് നിർമ്മിക്കാൻ ആവശ്യമായ സ്ഫോടക വസ്തുക്കൾ എവിടെ നിന്നാണ് വരുന്നത്? ആർക്കെതിരെ പ്രയോഗിക്കാനാണ് ഇത്രയധികം ബോംബുകൾ നിർമ്മിക്കപ്പെടുന്നത് എന്നതിലേക്കൊന്നും ഒരു അന്വേഷണവും എത്തിച്ചേർന്നിട്ടില്ല. ബോംബ് പൊട്ടുമ്പോൾ പതിവ് പോലെ കുറച്ച് വാഗ്വാദങ്ങൾ ഉണ്ടാവുകയും അത് കെട്ടടങ്ങുകയുമാണ് ചെയ്യുന്നത്. പതിവ് പോലെ നിയമസഭയിൽ ഇത്തവണയും പ്രതിപക്ഷം ഇക്കാര്യം ഉന്നയിച്ചപ്പോൾ DCC ഓഫീസിൽ വിവിധ തരം ബോംബുകൾ പ്രദർശിപ്പിച്ച ചരിത്രമുണ്ടെന്ന് പറഞ്ഞ് ന്യായീകരിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത്. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയതോടെ ചർച്ചകൾ അവിടെ അവസാനിച്ചു. മനുഷ്യജീവൻ എടുക്കുന്ന ഈ ബോംബ് രാഷ്ട്രീയത്തിന് അറുതി വരുത്താൻ ഈ സമീപനം മതിയാകുമോ? നാടൻ ബോംബുകളാൽ പൊട്ടിത്തെറിസില്ലാതാകുന്ന മനുഷ്യരുടെ വാർത്തകൾ എന്നവസാനിക്കുമെന്ന ചോദ്യത്തിന് ഇന്നുവരെ ആത്മാർത്ഥതയുള്ള ഒരു മറുപടി നൽകാൻ കേരളത്തിലെ ഒരു പാർട്ടിക്കും ഒരു രാഷ്ട്രീയ നേതാവിനും കഴിഞ്ഞിട്ടില്ല. രാഷ്ട്രീയത്തിൽ ആശയങ്ങൾ തമ്മിലാണ് കലഹിക്കേണ്ടത്. മനുഷ്യരെ ബോംബെറിഞ്ഞും വെട്ടിയും കുത്തിയും കൊന്നു തള്ളിയല്ല എന്ന് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം മനസ്സിലാക്കാൻ ഇനിയും എത്ര ജീവൻ നഷ്ടമാകേണ്ടി വരും.